നിയമസഭാ കേസിൽ സുപ്രീം കോടതിയിൽ സർക്കാർ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ച് എൽഡിഎഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് ജോസ് കെ മാണി. മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് ശ്രമം വിലപോകില്ല. സർക്കാർ അഭിഭാഷകൻ കെ എം മാണിയുടെ പേരോ കെ എം മാണി അഴിമതിക്കാരനാണെന്നോ പറഞ്ഞിട്ടില്ലെന്നും ബോധ്യമായി. ഇത്തരം നീക്കങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവന്റെ വാക്കുകളെ ശരിവെച്ച ജോസ് കെ മാണി പ്രതിപക്ഷം നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് വാർത്താ സമ്മേളനത്തിൽ തുറന്നുകാട്ടി. സർക്കാർ അഭിഭാഷകന്റെ വാക്കുകളെ വളച്ചൊടിച്ചാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയതെന്ന് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്തി. ഇത് കെ എം മാണിയെ വേട്ടയാടാനാണെന്നും രണ്ട് വിജിലൻസ് അന്വേഷണത്തിന് ശേഷം ഹൈക്കോടതിയും കെ എം മാണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറഞ്ഞു. അത് അന്വേഷിക്കുകയും അതിൽ മാൾസാർ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയും രണ്ട് പ്രാവശ്യം വിജിലൻസ് അന്വേഷിക്കുകയും അതുമാത്രമല്ല യു ഡി എഫും എൽ ഡി എഫും മാറി മാറി മുന്നണികൾ പറഞ്ഞു മാണിസാർ കുറ്റക്കാരനല്ല. ഈ വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതുമാത്രമല്ല ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തു. സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഒരിടത്തും കെ എം മാണിയുടെ പേര് പരാമർശിച്ചിട്ടില്ല. ആരോപണം ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയെ അറിയിച്ചത്. കെ എം മാണിയെ അഴിമതിക്കാരനെന്ന് സർക്കാർ ആക്ഷേപിച്ചിട്ടില്ലെന്നും രേഖകൾ പരിശോധിച്ച് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി കണ്ടെത്തി. തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ച ജോസ് കെ മാണി ഇതിന് പിന്നിലെ രാഷ്ട്രീയ മുതലെടുപ്പ് വിലപ്പോവില്ലെന്നും വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോട്ടയം.